എസ് അഡ്വക്കേറ്റ് സനാഥ് വേണു, കഴിഞ്ഞ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. ഇങ്ങനെയൊന്നും ഇതൊക്കെ മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചാണ്, വെറുതെ ആരോപണങ്ങളാണ്. എന്നാൽ ഉദ്യോഗസ്ഥ തലത്തിൽ ചില യോഗങ്ങൾ നടന്നിരുന്നു ഡ്രൈഡേയുമായി ബന്ധപ്പെട്ട്. ഡ്രൈഡേ സംസ്ഥാനത്തിനുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം സംബന്ധിച്ച് 12 ഡ്രൈഡേകൾ വരുന്നുണ്ട്, അതുകൊണ്ട് അത് വലിയൊരു സാമ്പത്തിക ബാധ്യത നഷ്ടം വരുന്നുണ്ട്. അത് പരിശോധിക്കാനായി ഉദ്യോഗസ്ഥരത്തിൽ യോഗം നടന്നിരുന്നുവെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ടായാലും അതൊന്ന്. രണ്ട്, അദ്ദേഹത്തെ അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നിശ്ചയിക്കപ്പെടുന്ന വലിയ വലിയ കമ്പനികളുടെ ചില യോഗങ്ങളൊക്കെ ഈ ഡ്രൈഡേ കാരണം മാറ്റിവെക്കുന്നുണ്ട്. അപ്പോൾ അതായത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, യോഗം നടന്നുവെന്ന് അദ്ദേഹം സംബന്ധിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ ആരൊക്കെ പങ്കെടുത്തുന്ന കാര്യത്തിലാണ് ഇപ്പോൾ തർക്കം നിൽക്കുന്നത്. ബാർ ഉടമകളുടെ യോഗത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടു ഉണ്ട് ഇല്ല എന്നൊക്കെ വാദഗതികൾ പുറത്തു വരുന്നുണ്ട്. അല്ല, മെയിൽ കാര്യങ്ങൾ വ്യക്തമായിരുന്നു അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന്. രണ്ട്, ഈ കേരളത്തിലേക്ക് വരുന്ന ആളുകൾ മുഴുവൻ മദ്യപിക്കാൻ വേണ്ടി മാത്രം വരുന്നതാണ് എന്ന സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലുണ്ട്. ഒപ്പം ഈ വിഷയത്തിലെ കോൺഗ്രസിൻ്റെ UDFന്റെ നിലപാടെന്താണ്? ഉമേഷേ, നമ്മളിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഫോറത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ബൽദേവ് സാർ പറഞ്ഞതുപോലെ ഇടതുപക്ഷം മദ്യനയം പുനഃപരിശോധിക്കും, അതവരുടെ പ്രകടന പത്രികയിലെ തീരുമാനമാണ്, അതൊക്കെ നടപ്പാക്കട്ടെ, നമുക്ക് ആ കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താ? നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ തുടക്കം കഴിഞ്ഞ ദിവസം ഒരു ബാർ മുതലാളി നടത്തിയ അദ്ദേഹത്തിന്റെ വാട്സാപ്പ് മെസ്സേജാണ്. ആ മെസ്സേജ് ബൽദേവ് സാർ മറന്നെങ്കിൽ ഞാൻ ഒന്നുകൂടി ഇവിടെ വായിക്കാം. അത്, പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല, 2.5 ലക്ഷം രൂപ വെച്ച് കൊടുത്താൽ പറ്റുന്നവർ നൽകുക, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മദ്യനയം വരും, അതിൽ ഡ്രൈഡേ എടുത്തു കളയും, അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടാവും, അത് ചെയ്തു തരാൻ കൊടുക്കേണ്ടത് കൊടുക്കണം. ഇവിടെ നിങ്ങളുടെ മദ്യനയം നിങ്ങൾ പുനഃക്രമീകരിക്കുകയോ അല്ലെങ്കിൽ മദ്യനയം മാറ്റുകയോ, അതൊക്കെ സർക്കാരിൻ്റെ പോളിസി. ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു മദ്യഷാപ്പ് ഉടമ അല്ലെങ്കിൽ ഒരു ബാർ ഹോട്ടലിൻ്റെ ഉടമ അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകർക്കോ സഹബാറുകാർക്കോ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, 2.5 ലക്ഷം രൂപ വെച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇലക്ഷന് ശേഷം ചില നയപരമായ തീരുമാനങ്ങൾ എടുക്കും, ആ നയപരമായ തീരുമാനങ്ങളിൽ ഡ്രൈഡേ മാറ്റാനും അതുപോലെ തന്നെ മദ്യം വിൽക്കുന്നതിനുള്ള സമയം വർദ്ധിപ്പിക്കുന്നതിനും ഈ കാര്യങ്ങൾക്ക് നമ്മൾ പണം കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വലിയ അഴിമതി അതിൻ്റെ അത് പുറത്തേക്ക് വന്നിരിക്കുക. ഇവിടെ പണം പിരിച്ചോ കൊടുത്തോ എന്നുള്ളത് അത് പിന്നീടുള്ള വിഷയം. ഞാൻ ബൽദേവ് സാറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, സാർ ഈ വാട്സാപ്പ് മെസ്സേജ് പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ, ചോദ്യം സാങ്കല്പിക്കോ, വന്നില്ലായിരുന്നുവെങ്കിൽ എന്താകും സ്ഥിതി? അനിമോന്റെ നേതൃത്വത്തിൽ 2.5 ലക്ഷം രൂപ വെച്ച് 801 ഇടുക്കിയിലെ ബാറുകളിൽ നിന്നും, ചൈന സുനിലിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ബാറുകളിൽ നിന്നും 801 ബാറുകളിൽ നിന്നും ഈ 2.5 ലക്ഷം രൂപ വെച്ച് പിരിക്കും. ചിലപ്പോൾ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. തുക മൊത്തം എത്രയാ? 20 കോടി രൂപ. നമ്മൾ ആരും സാർ ഈ വാട്സാപ്പ് മെസ്സേജ് കേൾക്കാതിരുന്നുവെങ്കിൽ ഈ തുക പിരിക്കും? ഈ തുക എങ്ങോട്ടാ പോകുന്നത്? ഈ തുക എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യമാണ് കേരളത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് പിന്നീട് നമ്മൾ വന്നിരിക്കുന്ന ചീഫ് സെക്രട്ടറിയുടെ കാര്യവും അതല്ല എങ്കിൽ ടൂറിസം ഡയറക്ടറുടെ കാര്യവും ഒക്കെ പറയുന്നത്. അപ്പോ ഇവിടെ കാതലായ ഒരു ചോദ്യം, ഈ അനിമോന്റെ വാട്സാപ്പ് മെസ്സേജ് പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ ഈ തുക നിശ്ചയമായും കളക്ട് ചെയ്യപ്പെടും. അത് അരിയാഹാരം കഴിക്കുന്ന ഒരാൾക്കും സംശയമില്ല ആ കാര്യത്തിൽ. അപ്പോ 20 കോടിയുടെ ഒരു അഴിമതി അത് പുറത്തു വന്നു, നടന്നില്ല എന്നുള്ളതാണ്. ഒരാളെ കൊല്ലാൻ ഗൂഢാലോചന നടത്തുന്നു, ആയുധവുമായിട്ട് പോകുന്നു, വഴിയിൽ പോലീസ് ആയുധം പരിശോധിച്ച് പിടിച്ചതുകൊണ്ട് കൊലപാതകം നടന്നില്ല, പക്ഷെ കൊല ചെയ്യാനുള്ള ഗൂഢാലോചനയും മറ്റ് കൃത്യങ്ങളെല്ലാം നടന്നു. ഇവിടെ പണം പിരിക്കാനും അത് കൊടുക്കാനുമായിട്ടുള്ള എല്ലാ ഗൂഢാലോചനകളും നടന്നു. ആ നടന്നിരിക്കുന്ന ഗൂഢാലോചനകൾ സംസ്ഥാനത്തെ മന്ത്രിമാർ അറിഞ്ഞില്ല എന്ന് എത്ര നിഷ്കളങ്കമായിട്ടാണ്. എന്നിട്ട് MP രാജേഷ് പരാതി കൊടുക്കുമല്ലേ DGP ക്ക്? ഇവിടെ പരാതി അല്ലല്ലോ സാർ അന്വേഷിക്കേണ്ടത്. ഇവിടെ അന്വേഷിക്കേണ്ടത് ഈ 2.5 കോടി രൂപ പിരിക്കാൻ, 5 ലക്ഷം രൂപ ബാർ ഉടമകളിൽ നിന്ന് പിരിക്കാനുള്ള സാഹചര്യം, ആ സാഹചര്യത്തെ കുറിച്ചല്ലേ അന്വേഷിക്കേണ്ടത്? അതിനെന്താണ് കാരണം? അതല്ലേ അന്വേഷിക്കേണ്ടത്? അതല്ലാതെ അനിമോനെ കുറിച്ചല്ലോ അന്വേഷിക്കേണ്ടത്? അനിമോൻ മെസ്സേജ് കൊടുത്തതിനെ കുറിച്ചല്ലോ അന്വേഷിക്കേണ്ടേ? അന്വേഷിക്കേണ്ട കാര്യം അന്വേഷിക്കാതിരിക്കുന്നു. ഇപ്പോ ഈ CPM വന്ന് പതിച്ചിരിക്കുന്ന ഒരു അധപ്പതനത്തിന്റെ ഒരു ഒരു ലക്ഷണമാണ് സാർ ഇത്. ആന ചെളിയിൽ ചാടുക എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു പഴമൊഴിയുണ്ട്. ആന ചെളിയിൽ ചാടിക്കഴിഞ്ഞാൽ ചെളിയിൽ നിന്ന് കയറാനായി അത് വലിയ ശ്രമം നടത്തും. ആനയുടെ ശരീരഭാരം കൂടുതലായതുകൊണ്ട് വീണ്ടും വീണ്ടും അത് ചെളിയിലേക്ക് താഴ്ന്നു പോവുകയാണ്. CPM എന്ന് പറയുന്ന ഒരു പാർട്ടി നടത്തിയ അഴിമതിയെ മറയ്ക്കാനായി ഈ ആന ചെളിയിൽ നിന്ന് കയറുന്ന പോലെ ഈ ശ്രമങ്ങൾ നടത്തും തോറും ഇത് താഴോട്ട് പോവുകയാണ്. ആദ്യം അനിമോനെ കൊണ്ട്
ഒരു എന്താ പറഞ്ഞ ബദലായി ഒരു വാട്സാപ്പ് മെസ്സേജ് കൊണ്ടുവന്നു. അത് ശ്രീനിവാസൻ സിനിമ പോലെയായി. അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ എന്നതുപോലെ ആയി കഴിഞ്ഞപ്പോ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോ ഏറ്റവും രാജേഷ് പറയുന്നു ഞങ്ങൾ ഇതിനെ കുറിച്ച് അറിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. മദ്യ നയ പുനഃപരിശോധിക്കുന്നതിനെ കുറിച്ച് ഒരു ചർച്ച പോലും ഗവൺമെന്റ് തലത്തിൽ നടന്നിട്ടില്ല. അല്ല അതൊരു പക്ഷെങ്കിൽ ശരിയായിരിക്കും ശ്രീ സേനാപതി. ചർച്ച നടത്തിയത് എക്സൈസ് അല്ല, എക്സൈസ് വകുപ്പ് അല്ല ചർച്ച നടത്തിയത്, ചർച്ച നടത്തിയത് ടൂറിസം വകുപ്പാണ്. അല്ല കേൾക്ക്, ഇന്ന് ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രന്റെ അവർ നടത്തിയ അവരുടെ മീറ്റിംഗും ഓൺലൈൻ മീറ്റിംഗും, ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്ത 7 സംഘടനകളും അതിന്റെ എല്ലാം വിവരങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇവിടെ ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ച ഒരു ലഘുവായ ഒരു ചോദ്യമുണ്ട്. ഒരു മദ്യ നയം, ഇനി നയം പുനഃപരിശോധിക്കട്ടെ, ഒരു ഗവൺമെന്റിന്റെ ഭാഗമായി ഞങ്ങൾ ഞങ്ങളുടെ ഒരു പോളിസിയുടെ ഭാഗമായി ഞങ്ങൾ നയം പുനഃപരിശോധിക്കാനായി ഞങ്ങൾ തീരുമാനിക്കുന്നു. ആ നയം പുനഃപരിശോധിക്കാനുള്ള ചർച്ച അത് ടൂറിസം ഡയറക്ടറാണോ നടത്തേണ്ടത്, അതാണല്ലോ നമുക്ക് അറിയേണ്ടത്. അപ്പൊ ടൂറിസം ഡയറക്ടറും അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന പേരിൽ ഈ 7 സംഘടനകളും ഈ ചർച്ചയിലേക്ക് വരുന്നതിന്റെ ഒരു കാരണം എന്താണ്? ഇത് ഓൾറെഡി തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഗവൺമെന്റ് ഇതിന്റെ തീരുമാനമൊക്കെ എടുത്തു. ഇന്നത്തെ ചീഫ് സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പിലും ഇത് മന്ത്രിസഭ അറിഞ്ഞിട്ടില്ല, മന്ത്രിമാർ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇതിനെക്കുറിച്ചൊരു ഒരു പ്രാഥമികമായ ചർച്ച എന്നൊക്കെ പറയുന്നത് ഇത് ഓൾറെഡി എടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ പരിണിത ഫലമായി ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞതുപോലെ 20 കോടി രൂപ പിരിച്ചു കൊടുക്കാനുള്ള തീരുമാനമെടുത്തു. അതിലും വലിയ തുക ഇലക്ഷന് മുമ്പ് പിരിച്ചിരിക്കുന്നു. അതിനുശേഷമുള്ള പിരിവാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. മാണിസാറിന്റെ പേരിൽ 1 കോടിയാണ് ആരോപണമെങ്കിൽ ആരോപണം അതൊരു ചാനൽ ചർച്ചയിൽ വന്ന് മനഃപൂർവ്വം പറഞ്ഞതാ. ഇവിടെ അതിലും വിശ്വസനീയമായ ഒരു കാര്യം, ഒരാൾ സ്പോണ്ടേനിയസ് ആയി, നമ്മൾ ആരും നിർബന്ധിച്ചിട്ട് പറയുന്നതല്ല, ഒരാൾ സ്പോണ്ടേനിയസ് ആയി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോട് നടത്തുന്ന ഒരു സംഭാഷണം, ആ സംഭാഷണത്തിൽ അദ്ദേഹം സത്യസന്ധമായി പറയുന്നു 2.5 ലക്ഷം രൂപ വെച്ച് ബാർ ഉടമകൾ പിരിക്കണം, ആ പിരിക്കേണ്ട തുക അത് എങ്ങോട്ടാണ്? കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം. ആരാണ്? ഞാനോ ബൽദേവോ അല്ലെങ്കിൽ ഉമേഷോ നമുക്ക് തന്നുകൊണ്ട് പോളിസി തിരുത്താൻ പറ്റുമോ? തിരുത്തേണ്ടത് ആരാണ്? ഭരിക്കുന്ന ഗവൺമെന്റ്. ആരാണ് ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നത്? CPM. അല്ലാതെ CPI മറ്റേ ആളുകൾക്കോ ഒന്നും അതിനകത്ത് പങ്കില്ല. അപ്പോ 20 കോടിയുടെ നഗ്നമായ ഒരഴിമതി നടക്കാൻ പോകുന്നത് പുറത്തു വന്നു. ഈ അഴിമതി ആർക്ക് വേണ്ടിയാണ് നടത്തുന്നത്? ഈ പണം എങ്ങോട്ടാണ് പോകാൻ ഉണ്ടായിരുന്നത്? അതിനെ കുറിച്ച് അന്വേഷിക്കാതെ അനിമോനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയിരിക്കുമ്പോൾ ഇവിടെ സ്നേഹിതരെ വാദിയെ ഉമേഷെ വാദിയെ പ്രതിയാക്കുന്ന രീതിയിലുള്ള അന്വേഷണമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിനെക്കുറിച്ച് ഈ ഗവൺമെന്റോ ഈ ഗവൺമെന്റിന് കീഴിലുള്ള മധുസൂദനോ അതല്ല വിജിലൻസോ ഇല്ലെങ്കിൽ ഇവരുടെ ക്രൈംബ്രാഞ്ചോ അന്വേഷിച്ചാൽ ഈ സത്യം പുറത്തു വരില്ല. ഈ സത്യം പുറത്തു വരണമെങ്കിൽ അത് നിഷ്പക്ഷമായ ഒരു അന്വേഷണം, അതൊന്നുകിൽ ജുഡീഷ്യൽ അന്വേഷണമാകണം, അതല്ലെങ്കിൽ വിശ്വസനീയമായ ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാകണം. ടൂറിസം ഡയറക്ടർ വെറുതെ കാലത്തെ ഇറങ്ങിയിട്ട് എന്നാൽ നമുക്കൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയേക്കാം ഡ്രൈഡേ മാറ്റുന്നതിനെ കുറിച്ച്. ഇനി ഇവിടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ അങ്ങ് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ എല്ലാം അങ്ങ് പ്രചരണം നടക്കുകയല്ലേ, ഇവിടെ ഡ്രൈഡേ കാരണം അതല്ലെങ്കിൽ ഇവിടെ IT പാർക്കുകളിൽ മദ്യം കൊടുക്കാത്തത് കൊണ്ട് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നില്ല, ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നില്ല. സാർ, ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ മദ്യം കുടിക്കാനല്ല, ഇതിലും നല്ല മദ്യവും ഇതിലും ഗുണമേന്മയുള്ള മദ്യവും ഒക്കെ അവർക്ക് അവരുടെ നാട്ടിൽ കിട്ടും, അവർക്ക് ഇഷ്ടം പോലെ കുടിക്കുകയും ചെയ്യാം. അവർ വരുമ്പോൾ ഇത് ലഭ്യമാണ് എങ്കിൽ അവർ കുടിക്കുന്നു എന്ന് മാത്രം. ഈ ടൂറിസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ടൂറിസത്തിന്റെ മറ പറ്റിക്കൊണ്ട് ഈ മദ്യം വിളമ്പി ഇങ്ങോട്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാം, ഇങ്ങോട്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാം എന്നുള്ള ഈ ഗവൺമെന്റിന്റെ നയം. ഇനി ഞാൻ വിനീതമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇനി 10 ടൂറിസ്റ്റ് ഇങ്ങോട്ട് വന്നു എന്ന് വിചാരിച്ചു, ആ ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആർക്കാ ഇതിന്റെ പണം കിട്ടുന്നത്? ടൂറിസ്റ്റിന് വേണ്ടി ടാക്സി ഓടിക്കുന്ന ആൾക്ക് അവന്റെ കയ്യിൽ പണം കിട്ടും, ടൂറിസ്റ്റിന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ഹോട്ടലുകാരന് പണം കിട്ടും. ഇനി നിങ്ങൾ പറയുന്ന പോലെ മദ്യം കൊടുത്തു കഴിഞ്ഞാൽ മദ്യം കൊടുക്കുന്ന മദ്യ മുതലാളിക്ക് പണം കിട്ടും, ഇതിന്റെ അകത്ത് സർക്കാരിന് എന്താ ലാഭം? സർക്കാരിന് എന്താ ലാഭം? ഇതിങ്ങനെ ഈ ഒരു 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 കഥ ഇങ്ങനെ നാട്ടിൽ അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിലേക്ക് ടൂറിസ്റ്റ് വരണമെങ്കിൽ മദ്യം വിൽക്കണം, മദ്യം വിൽക്കാതെ ഇവിടെ ടൂറിസ്റ്റുകൾ വരത്തില്ല എന്ന ഒരു പ്രചരണം. ഇനി അതുപോലെ തന്നെ ഇവിടെ ഡ്രൈഡേയുടെ കാര്യം ഞാൻ പ്രിന്റിലൂടെ സൂചിപ്പിച്ചു, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അത് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ തുടർന്നു വരുന്നതാണ്. ഇനി ആ ഒരു ദിവസം മാറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേകമായി ഒന്ന് കിട്ടുമോ? അപ്പൊ ഇത് ബാർ മുതലാളിമാര് ഈ തെറ്റായ പ്രചരണം നടത്തുകയാണ്. ഇനിയിപ്പോ ബാർ മുതലാളിമാർ പറയും ഞങ്ങൾക്ക് 10 മണി വരെ വൈകിട്ട് വിൽക്കാനുള്ളത് 12 ആക്കണം, ഇനി 24 മണിക്കൂറാക്കണം, ഇതിനും സർക്കാർ മുൻകൈ എടുക്കും. അപ്പോ നാട് ഈ ഗവൺമെന്റ് ഇപ്പോൾ അനുവർത്തിക്കുന്ന എന്താ? അദ്ദേഹത്തോട് സൂചിപ്പിച്ചു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയമെന്ന് പറയുന്നത് മദ്യവർജ്ജനം. ഞാൻ മുമ്പ് ചാനൽ ചർച്ചയിൽ പറഞ്ഞതാണ്, 2014 തെരഞ്ഞെടുപ്പിൽ അന്ന് KPSC ലളിതയും ഇന്നസെന്റിന്റെയും തെരഞ്ഞെടുപ്പ് പരസ്യമുണ്ടല്ലോ, എന്താണ് പറഞ്ഞത്? കള്ളം പ്രചരിപ്പിക്കുന്നവരെ തിരിച്ചറിയണം,
LDF വന്നു കഴിഞ്ഞാൽ മദ്യവർജനം, ആ മദ്യവർജനത്തിന്റെ ഭാഗമായി ഘട്ടം ഘട്ടമായി മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കും എന്ന് പ്രകടന പത്രികയിലും അതോടൊപ്പം തന്നെ ടിവിയിലെ പരസ്യത്തിലും കാണിച്ച ആളുകൾ, നിങ്ങൾ വന്നപ്പോ ഞങ്ങൾ 29 ബാറുകളാണ് അവശേഷിച്ചിട്ട് പോയത്, അത് നിങ്ങൾ തുറന്ന് തുറന്ന് 801 ബാറുകളായി. ഇപ്പൊ എന്താ സ്ഥിതിവിശേഷം? ഇപ്പൊ നാട് മുഴുവൻ, അതിനുശേഷം ഇപ്പൊ IT പാർക്കുകളിൽ, ഇവിടെ എല്ലാം കേരളത്തെ നിങ്ങൾ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്നു. ആ മുക്കിക്കൊല്ലലിന്റെ അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. തമ്മനം ഫൈസൽ എന്ന് പറയുന്ന ഗുണ്ടയുടെ വീട്ടിൽ DYSP ആലപ്പുഴക്കാരൻ MG സാബു എന്ന് പറയുന്ന DYSP വിരുന്നിന് പോകുന്നു. സാർ, ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തെ നിങ്ങൾ മദ്യത്തിലും മയക്കുമരുന്നിലും മുക്കി ഈ നാട്ടിൽ സാധാരണക്കാരന് സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചു. CPM ആഗ്രഹിക്കുന്നത് അതാണ്. അരാജകത്വം എവിടെയുണ്ടോ അവിടെയാണ് കമ്മ്യൂണിസത്തിന് പ്രസക്തിയുള്ളൂ. നാട്ടിൽ ശാന്തി സമാധാനം, മനുഷ്യൻ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുവെങ്കിൽ അവിടെ കമ്മ്യൂണിസത്തിന് പ്രസക്തിയില്ല. ഈ ഗുണ്ടായുസവും അക്രമവും ഈ സമൂഹത്തിൽ ഈ ക്രിമിനലുകളുടെ തേർവാഴ്ചയും ഉണ്ടാകണം. അത് CPM ബോധപൂർവമായിട്ട് സൃഷ്ടിക്കുന്നതാണ്. നിങ്ങളുടെ മദ്യനയം കേരളത്തെ മദ്യത്തിൽ മുക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്കതിന് പണം കിട്ടുന്നു, പാർട്ടിക്ക് പണം കിട്ടുന്നു. ഇത് മദ്യം മാത്രമല്ല, മയക്കുമരുന്ന്. കേരളം ഇന്ന് വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ കേരളം എത്തിക്കഴിഞ്ഞിരിക്കുക. ഞാൻ മുമ്പ് ഒരു ചാനൽ പറഞ്ഞതാണ്, ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിക്കാം. 1072 സ്കൂളുകൾ കേരളത്തിൽ, കോളേജുകളല്ല, മദ്യ ലഹരി മാഫിയുടെ പിടിയിലായിരിക്കുന്നു. സ്കൂളിൽ പഠിക്കുന്നത് +2 താഴെയുള്ള വിദ്യാർത്ഥികളല്ലേ, ഹയർ സെക്കൻഡറിക്ക് താഴെയുള്ള 17 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന 1072 സ്കൂളുകൾ ഈ മയക്കുമരുന്ന് സംഘത്തിന്റെ അവരുടെ റഡാറിൽ പെട്ടിരിക്കുന്നു. ആ സ്കൂളുകളെന്ന് ഞാൻ പറഞ്ഞതല്ല, എക്സൈസ് കമ്മീഷണർ ശ്രീ അനന്തകൃഷ്ണന്റെ ഒരു പത്രസമ്മേളനം നടത്തി കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞതാണ്. അപ്പോ ഒരു ഭാഗത്ത് നിങ്ങൾ മദ്യം സുലഭമായി ഒഴുക്കുന്നു, മറുഭാഗത്ത് മയക്കുമരുന്ന് സുലഭം. നാട്ടിൽ ക്രമസമാധാനമില്ല, പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഗുണ്ടകൾക്കൊപ്പം. ഈ നാട്ടിൽ എങ്ങനെ സമാധാനമായിട്ട് ജീവിക്കും സാർ? അതാണ് കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യം. ഇവിടെ നടന്ന 20 കോടിയുടെ അഴിമതി, അത് പുറത്തു വരണം. ബലദേവ്, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഇല്ലെന്ന് പറയാൻ കഴിയും? കാരണം അനുമോന്റെ ശബ്ദ സംഭാഷണത്തെ സാധൂകരിക്കുന്നതാണ് പിന്നീട് പുറത്തു വന്ന ആ ടൂറിസം ഡയറക്ടറുടെ ഇമെയിൽ. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുനഃപരിശോധിക്കാനാണ്. ഈ യോഗത്തിന് ശേഷമാണ് ശബ്ദ സന്ദേശം പുറത്തു വരുന്നതും പിന്നീട് കൊച്ചിയിൽ ചില യോഗങ്ങളൊക്കെ ചേരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ പുറത്തു വരുന്ന ആരോപണങ്ങളൊക്കെ ശരിയാണ്? കേവലം ഇന്നിപ്പോൾ പുറത്തു വന്ന ചീഫ് സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പ്, ഒപ്പം ടൂറിസം ഡയറക്ടറുടെ വാർത്താക്കുറിപ്പ്, ഇതൊക്കെ ചേർത്ത് വെക്കുമ്പോൾ എവിടെയൊക്കെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്? ആരോപണം ഉന്നയിക്കുന്നവർക്ക് അതൊക്കെ കരുത്തു പകരുന്നുണ്ട്. ശ്രീ ബലദേവ്. ശ്രീ ബഹുമാനപ്പെട്ട പ്രിൻറ്റു പറഞ്ഞ ഒരു കാര്യത്തിൽ തന്നെ ഞാൻ തുടങ്ങാം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ആദ്യം പറഞ്ഞ വാചകം വളരെ കറക്റ്റാണ്. അദ്ദേഹം പറഞ്ഞത് ചീഫ് സെക്രട്ടറിയോ ടൂറിസം സെക്രട്ടറിക്കോ പോളിസി തിരുത്താൻ കഴിയില്ല. അദ്ദേഹം ഞങ്ങളും അത് തന്നെയാണ് പറയുന്നത്. ചീഫ് സെക്രട്ടറിക്കോ ടൂറിസം സെക്രട്ടറിക്കോ വിശേഷിച്ച് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഒരു സെക്രട്ടറിക്കും ഒരു മന്ത്രിക്കും പോളിസി തിരുത്താൻ പറ്റില്ല. പോളിസി തിരുത്തുന്നത് ശരിക്കും ഇടതുപക്ഷം മുന്നണിയാണ്. മുന്നണിയുടെ തീരുമാനം ഞാൻ പറഞ്ഞോട്ടെ, മുന്നണിയുടെ തീരുമാനങ്ങളാണ് ക്യാബിനറ്റിൽ വന്നിട്ട് ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. പിന്നെ ഇവിടെ ഡ്രൈഡേയുടെ കാര്യം പറഞ്ഞു. ഡ്രൈഡേ മാറ്റാനുള്ള ആലോചന ഇപ്പോഴല്ല, നേരത്തെ തന്നെ ഈ ഡ്രൈഡേ മാറ്റണമെന്ന് എക്സൈസ് കമ്മീഷണർ. ഈ പോളിസി മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാർ ഉടമകൾ ഈ പണം പിരിക്കാൻ പോകുന്നതിനുള്ള തീരുമാനം, അതാണല്ലോ നമുക്ക് വേണ്ടത്. ഞാൻ വരാം, ഞാൻ അതിലേക്ക് വരാം. അത് നിങ്ങളുടെ നയം. ഞാൻ അതിലേക്ക് വരാം. ബാർ ഉടമകൾ ഈ പിരിവ് നടത്തുന്നതിന്റെ കാരണം എന്താ? അതിന്റെ ഒരു ഞാൻ അതിലേക്ക് വരാം. ഈ അതിലേക്ക് തന്നെ ഞാൻ വരാം. അപ്പൊ ഡ്രൈഡേ മാറ്റുക എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഉള്ള തീരുമാനമാണ്. അതിനകത്ത് ഒരു പറഞ്ഞതുപോലെ അല്ല അതിന്റെ സാമ്പത്തിക വശം. ഞാൻ ഒരു ഒന്നും ഞാൻ ചെറുതായിട്ടൊന്നും പറഞ്ഞു പോയിരുന്നു. ഡ്രൈഡേ എന്ന് പറയുന്ന ഒരു മാസത്തിൽ ഒരു ദിവസം, ഇപ്പൊ ശമ്പളം ആരുടെ കയ്യിലൊന്നും അല്ല കിട്ടുന്ന, ATM വഴി അല്ല ഭൂരിവേഷം പേർക്കും അങ്ങനെ ശമ്പളം വരുന്നത്. ഈ ശമ്പള ദിവസം ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലാവുന്ന എക്സൈസിന്റെയും പൊതുജനങ്ങളുടെയും, ഞങ്ങളൊക്കെ പൊതുപ്രവർത്തനാണ്, ഞങ്ങളുടെയൊക്കെ അനുഭവത്തിലുണ്ട്. കാരണം സ്ഥിരം മദ്യപിച്ച് ശീലിച്ചവര് നാളെ 1st അവധി എന്നുള്ളത് കൊണ്ട് ഒന്നുകിൽ തലേന്ന് വാങ്ങിച്ചു വെക്കും, അല്ലെങ്കിൽ ആ ദിവസം ബ്ലാക്കിൽ ഇരട്ടി വിലയ്ക്ക് വാങ്ങിക്കും. അപ്പോൾ അവിടെ ആർക്കാ നഷ്ടം വരുന്നത്? ഗവൺമെന്റിന് കിട്ടേണ്ട ടാക്സ് നഷ്ടം വരുന്നു. അതുപോലെ തന്നെ 100 രൂപയ്ക്ക് വാങ്ങിക്കേണ്ടവൻ 200 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ പൊതുജനത്തിന് നഷ്ടം വരുന്നു. അങ്ങനെ 12 ദിവസം പൊതുജനങ്ങളുടെ ആ നഷ്ടം നികത്താൻ വേണ്ടിയാണ് ഡ്രൈഡേ മാറ്റി. അതിലൊന്നും ഒരു തർക്കമില്ല. അതൊക്കെ സർക്കാരിന്റെ പോളിസി പറഞ്ഞല്ലോ, അതൊക്കെ സർക്കാരിന്റെ പൊളിറ്റിക്കൽ പോളിസിയാണ്, അതൊക്കെ നടപ്പിലാക്കിക്കോളൂ. ഇതിന് പിന്നിൽ നടന്ന വമ്പൻ അഴിമതി, അതിലേക്ക് എന്തേ വെളിച്ചം വീശുന്നില്ല? അല്ലെങ്കിൽ ആ കാര്യത്തിൽ എന്തേ മുഖ്യമന്ത്രി ഒരു വാക്കുമിണ്ടാത്തത്? കഴിഞ്ഞ ദിവസം ഈ അനുമോന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് ശേഷം അന്ന് ടൂറിസം മന്ത്രിയും അന്ന് എക്സൈസ് മന്ത്രിയും ഒക്കെ പറഞ്ഞ ചില പ്രതികരണങ്ങളുണ്ട്. പിന്നീട്
ടൂറിസം വകുപ്പ് ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ ആ മെയിലിന്റെ കോപ്പികൾ പുറത്തു വന്ന ശേഷം എന്താ ഇവരാരും മിണ്ടാത്തത്? കെ എം മാണിക്കെതിരെ സമരം നടത്തിയപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി എന്താ ഇപ്പൊ മിണ്ടാത്തത്? അവിടെയാണ് ചോദ്യം. നിങ്ങളുടെ പോളിസിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നടപ്പിലാക്കാം, അതിന് നിങ്ങൾക്ക് അധികാരമുണ്ട്, ഭൂരിപക്ഷമുണ്ട്, നിങ്ങൾ നടപ്പിലാക്കിക്കോന്നേ. അതിനുള്ള പ്രതിഷേധമൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ജനങ്ങളുടെ ഭാഗത്തേക്ക് ഉണ്ടാവും, അതൊക്കെ നിങ്ങളുടെ പോളിസി. ഇതിന് പിന്നിൽ നടക്കുന്ന ഈ വമ്പൻ തട്ടിപ്പിനെ പറ്റി എന്താ മിണ്ടാത്തത്? അതാണ് പ്രധാന ചോദ്യം ശ്രീബലദേവ്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അത് കൈകാര്യം ചെയ്യുന്ന എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. എക്സൈസ് മന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടുമില്ല. ഐ ടി ഡയറക്ടർ വിളിച്ച അല്ലെ ഐ ടി സെക്രട്ടറി വിളിച്ച മീറ്റിംഗിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് മീറ്റിംഗ്, അതിന് ഗവൺമെന്റ് പ്രത്യേകിച്ച് നിർദ്ദേശം വേണമെന്നില്ല. അവർക്ക് ഐ ടി മേഖലയിൽ വരുത്തേണ്ടുന്ന അല്ലെങ്കിൽ ടൂറിസം മേഖലയിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഐ ടി സെക്രട്ടറിക്കോ ഐ ടി ഡിപ്പാർട്ട്മെന്റിനെ എപ്പോ വേണമെങ്കിലും ചർച്ച ചെയ്യാം. അതിന് ക്യാബിനറ്റിന്റെ നിർദ്ദേശം വേണമെന്ന്, ലേബർ സെക്രട്ടറിക്ക് ലേബർ മേഖലയിലെ മാറ്റങ്ങളെ കുറിച്ച് ലേബർ സെക്രട്ടറിക്ക് ബന്ധപ്പെട്ട ആൾക്കാർ വിളിച്ച് ചർച്ച ചെയ്യാം. വ്യവസായ സെക്രട്ടറിക്ക് വ്യവസായ അങ്ങനെയെങ്കിലും ഇപ്പോൾ ഉയർന്ന ഈ ആരോപണങ്ങൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കേണ്ട. ഇപ്പോൾ ഈ എക്സൈസ് മന്ത്രി ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന്റെ ഗൂഢാലോചനയെ പറ്റി അന്വേഷിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങളെ പറ്റി എന്തുകൊണ്ട് അന്വേഷണമില്ല? ഞാൻ പറഞ്ഞല്ലേ, ഇവിടെ ഇപ്പൊ ബഹുമാനപ്പെട്ട പിന്നെ സേനാപതിയൊക്കെ പറഞ്ഞ എന്താണ്, അതിനകത്ത് ഇവിടെ ശബ്ദ സന്ദേശം വന്നു, അവർ പൈസ പിരിക്കുന്നു, ഈ 2.5 ലക്ഷം രൂപ വെച്ച് പിരിക്കുന്നു, ഇത് എങ്ങോട്ട് പോകും? ഇതാണ് ചോദ്യം ഇവിടെ. ഈ 2.5 ലക്ഷം രൂപ വെച്ച് 20 കോടി എങ്ങോട്ട് പോകും? ഗവൺമെന്റിൽ നിന്നോ ഇടതുപക്ഷ മുന്നണിയിൽ നിന്നോ യാതൊരു രാഷ്ട്രീയ പാർട്ടികളും ഇത് ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ആവശ്യപ്പെടാതെ പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും മന്ത്രി, ഇപ്പൊ തന്നെ നമുക്കറിയാലോ എത്രയോ വെട്ടിപ്പുകൾ പുറത്തു വരുന്നത് എന്താ, മന്ത്രിക്ക് കൊടുക്കണം അല്ലെങ്കിൽ മന്ത്രിയുടെ പി എക്ക് കൊടുക്കണം. ഇപ്പോഴും ഏറ്റവും പുറത്തു വന്നല്ലോ, ഏറ്റവും വനം മന്ത്രിയുടെ പി ആയിട്ട് ബന്ധപ്പെട്ട് വന്നു, സജി ചെറിയാന്റെ പി ആയിട്ട്, അങ്ങനെ സ്റ്റാഫ് സംശയം വരുന്ന അവിടെയല്ല. ഈ ആരോപണം വന്നതിന് ശേഷം ഇന്നിപ്പോ അല്പസമയം മുൻപ് ചീഫ് സെക്രട്ടറി ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിൽ പോലും ഞങ്ങൾ ഡ്രൈ ഡേ മാറ്റുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ട്. അപ്പോ ഈ പുറത്തു വന്ന ശബ്ദ സന്ദേശം എന്താണ്? ഡ്രൈ ഡേ മാറ്റുന്നതിന് ബന്ധപ്പെട്ടവർക്ക് വേണ്ടത് കൊടുത്താൽ അവർ അത് പിൻവലിക്കും. അതേ കാര്യം തന്നെ ചീഫ് സെക്രട്ടറി ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു, അതേ കാര്യം തന്നെ ടൂറിസം സെക്രട്ടറി ഇറക്കിയ മീറ്റിംഗിന്റെ മെയിലിലും പറയുന്നു. അവിടെയല്ലേ ഈ പ്രശ്നങ്ങളുള്ളത്? അവിടെയല്ലേ ഈ പൊരുത്തക്കേടുള്ളത്? ഒരു പൊരുത്തക്കേടും ഇല്ല. കാരണം ഡ്രൈ ഡേ മാറ്റണം എന്നുള്ളത് വർഷങ്ങളായിട്ട് എടുത്തിട്ടുള്ള തീരുമാനമാണ്. അതിന് ഇതുവരെ അത് മാറ്റിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴും 2 മാസമല്ലേ ചർച്ചയും ഈ ശബ്ദം ഒക്കെ പുറത്തു വന്നിട്ട് അവരെ നടത്തി ചർച്ചയൊക്കെ. ഡ്രൈ ഡേ മാറ്റണം എന്നുള്ള തീരുമാനം പണ്ട് മുതലേ ഉള്ളതാണ്. 2016 ഇത് ഇംപ്ലിമെന്റ് ചെയ്ത 2003 അതിനുശേഷമുള്ള 2003 21 വർഷം കഴിഞ്ഞു. അതിനുശേഷമുള്ള ഓരോ വർഷവും എക്സൈസ് കമ്മീഷൻ എടുക്കുന്ന റിപ്പോർട്ടിനകത്ത് ഡ്രൈ ഡേ മാറ്റണമെന്നും ടൂറിസം മേഖലയെ കുറിച്ചുകൂടെ ശരിക്കും ബഹുമാനപ്പെട്ട സേനാധി പറഞ്ഞു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇടുക്കിയിലേക്ക് പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ കുറെ അധികം അമ്മയുടെ സുഹൃത്തുക്കളൊക്കെ ഇടുക്കിയിലേക്ക് വരുന്നുണ്ട്. അവർ ഇടുക്കിയിലൊക്കെ വരുന്നതിന്റെ പിന്നിൽ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുക, അതിനോടൊപ്പം തന്നെ അതിന്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഈ മദ്യം എന്നൊക്കെ പറഞ്ഞു സേനാവേദി. സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അതിലൊന്ന് സെർച്ച് നോക്കിയാൽ മതി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ടൂറിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്ന, വിദേശികളും സ്വദേശികളുമായ ടൂറിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്ന സംസ്ഥാനം ഏതാണ് സെർച്ച് നോക്കി, നിങ്ങളുടെ കയ്യിൽ കിട്ടും. അത് ഗുജറാത്ത് ആണ്, അവർ ഡ്രൈലാൻഡ് ആണ് അവിടെ. അപ്പൊ മദ്യമാണ് അടിസ്ഥാനമെങ്കിൽ എങ്ങനെ അവിടെ ആളുകൾ കൂടുതല? ഞാൻ എന്ത് പറയട്ടെ, നമുക്ക് ഗുജറാത്ത് പോയിട്ട് മാറ്റി നിർത്താം. നിങ്ങൾ വിദേശ രാജ്യത്ത് പോയിട്ടുണ്ട്, ഞാനൊരു 10-15 വിദേശ രാജ്യത്ത് പോയിട്ടു. അതിൽ മുസ്ലിം രാജ്യമാണ് ദുബൈ, ഇന്തോനേഷ്യ. അവിടെ ചെന്നു കഴിഞ്ഞാൽ മുസ്ലിം രാജ്യത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർ മദ്യം നിഷേധമാണ്. പക്ഷേ പെട്ടിക്കടവലവിടെ ബാർ ഹോട്ടലുകളുണ്ട്, മദ്യശാലകളുണ്ട്. എന്തിനാ അവരവിടെ തന്നു വെച്ചേക്കുന്നത്? അവിടുത്തെ മുസ്ലിങ്ങൾ കുടിക്കാനാണോ? അവരാരും മദ്യപിക്കുന്നവരല്ല. ഇവിടുന്ന് ഈ ലോകത്തിന്റെ രാജ്യത്തുനിന്ന് അവരുടെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് ടൂറിസമാണ്. അവര് ആ വരുമാനത്തിലൂടെ എന്താ ചെയ്യുന്നത്? അത് അവരുടെ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി വയ്ക്കുക. അപ്പൊ അവിടെ മദ്യം ടൂറിസ്റ്റുകൾ കൊടുക്കുന്ന ദുബായിക്കാർ കുടിക്കാനല്ല. അവിടെ ജനസംഖ്യ തന്നെ വളരെ കുറവാണ്. ദുബൈയിലെ ഒരു വലിയ രാജ്യമാണെങ്കിലും ജനസംഖ്യ കുറവാണ്. ഇന്തോനേഷ്യ 28 കോടിയിൽ 25.5 കോടി മുസ്ലിങ്ങളുള്ള രാജ്യമാണ്. അവിടെ 50 ലക്ഷമാണ് ഹിന്ദുക്കള്. അവിടെ ബാലിയിൽ ചെന്ന് കഴിഞ്ഞാൽ മുക്കിന് മദ്യശാലകൾ എന്തിനാണ് മദ്യം കൊടുക്കുന്നത്? യഥേഷ്ട മദ്യം കൊടുക്കുന്നു, മുസ്ലിങ്ങൾ കുടിക്കാനാണ്. അപ്പോൾ മദ്യം അവിടെ ടൂറിസ്റ്റ് മേഖലയിൽ ചെയ്യുന്നത് വിദേശികൾ വരുമ്പോൾ അവർ മദ്യപിച്ച് ആറാടൻ വരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങളിലേക്ക് ടൂറിസ്റ്റുകൾ വരുമ്പോൾ അതിന്റെ ഒരു ഭാഗമാണ് സ്ഥലങ്ങൾ കാണുക, മറ്റ് സൗന്ദര്യങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ. അല്ലെങ്കിൽ പിന്നെ ദുബായിലും ഇന്തോനേഷ്യയിലുള്ള മുസ്ലിം രാജ്യങ്ങളിൽ ഷാർജയിലൊക്കെ ഏറ്റവും കൂടുതൽ അത്യാധുനിക മദ്യശാലകളുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും ഷാർജയിലേക്ക്. അത് നമ്മുടെ ഇന്ത്യയിലൊന്നും അവർ മദ്യശാലകൾ പോലും ഇല്ല, മുസ്ലിം രാഷ്ട്രമാണ് ഷാർജ. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത് എന്തിനാണ്? അവർ കുടിക്കാനാണോ? അപ്പൊ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുക. ടൂറിസ്റ്റ് സെന്ററുകൾ 1-2 ഐ ടി പാർക്ക് നമ്മുടെ ചെറുപ്പക്കാരും പിള്ളേർക്ക് മദ്യപിക്കാനല്ല. ഐ ടി മേഖലകളിൽ ദൈനംദിനം ഇന്ത്യക്കാർ മാത്രമല്ല, വിദേശീയർ വളരെയധികം പേര്
ഈ ഐ ടി മേഖലകളിൽ അതിന്റെ വികസനങ്ങളും പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിനൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നൂറുകണക്കിന് വിദേശീയരും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ ഇവിടുത്തെ ഐ ടി പാർക്കിൽ വരുന്നുണ്ട്. നിങ്ങൾ ഐ ടി പാർക്കിലേക്ക് ഒന്ന് സന്ദർശിച്ചു നോക്കും. അപ്പൊ അവർക്ക് വേണ്ടി അല്ല, നമ്മുടെ കിട്ടുന്ന ഉദ്യോഗസ്ഥർക്ക് അറിയാം അവർക്ക് പുറത്തിറങ്ങിവന്നാൽ ഇഷ്ടംപോലെ വെക്കോയും നിങ്ങൾ പറഞ്ഞ പോലെ ബാറുകളൊക്കെ ഉണ്ട് അവിടെ കിട്ടും. അതിനുവേണ്ടിയല്ല ഐ ടി പാർക്കിൽ പ്രത്യേക ലൈസൻസ് വെച്ച് കൊടുക്കുന്നത്. ഇത് ഞങ്ങളുടെ ഗവൺമെന്റിന്റെ ശുപാർശയല്ല, ഇത് വർഷങ്ങളായിട്ട് ടൂറിസം വികസിക്കുന്നതിനും ഐ ടി മേഖലയിൽ പുറത്തുനിന്ന് ഉള്ളവർ വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന മദ്യം കൊടുക്കുന്നതിനും ഒക്കെയാണ്. അല്ല, ദുബായിലൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് മുസ്ലിങ്ങൾ കുടിക്കാനല്ല, ടൂറിസ്റ്റുകൾ കുടിക്കാനാണ്. അപ്പോൾ വ്യവസായവുമായി ബന്ധപ്പെട്ട് വളരെ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്, ദുബായ് പോർട്ടുമായി ബന്ധപ്പെട്ട ആൾക്കാർ വരുന്നുണ്ട്, അത് സായിപ്പന്മാരും നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ കുറേയധികം പേര് അവിടെ വ്യവസായങ്ങൾ ചെയ്തു. അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നു ശ്രീ സച്ചിദാനന്ദ്, ഇത് നമുക്ക് ഈ സർക്കാരിന്റെ പോളിസിയിൽ തർക്കമില്ലെന്നേ, നിങ്ങൾ അത് ചെയ്തോളൂ, നിങ്ങളുടെ നയമാണ്, ഞാൻ പറഞ്ഞു അതിന് പ്രതിഷേധമൊക്കെ അത് പ്രതിപക്ഷ പാർട്ടികൾ നടത്തിക്കോളും. ഇതിന് പിന്നിൽ നടന്ന ഈ ശുദ്ധ തട്ടിപ്പിനെ പറ്റി എന്തുകൊണ്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞല്ലോ എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും ഒക്കെ പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞത്? ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് ശേഷം അത് ബാർ ഉടമകളുമായി ബന്ധപ്പെട്ട് ചില നീക്കുപോക്കുകളൊക്കെ നടത്തിയതിന് ശേഷം ഒരു വീണ്ടും ഒരു മെസ്സേജ് വന്നിരുന്നു. എന്താണ്? ഇത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പിരിച്ച പണമാണ് എന്ന മെസ്സേജ് വന്നതിന് ശേഷമാണ് അന്ന് എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും ഒക്കെ പ്രതികരിച്ചത്. ഇതിനുശേഷം എത്രയോ കാര്യങ്ങൾ വാർത്തകൾ പുറത്തു വന്നു. അതിനുശേഷം എന്തുകൊണ്ട് ഒരു അക്ഷരം ഇണ്ടാത്തത്? അവിടെയാണ് സംശയം. ഈ ശബ്ദ സന്ദേശം വന്ന അന്ന് തന്നെ ആദ്യം പ്രതികരിക്കുന്നത് എക്സൈസ് മന്ത്രിയാണ്. ഈ ശബ്ദ സന്ദേശം വന്ന് ഒരു 30 മിനിറ്റിനകത്ത് തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞു, വേണമെങ്കിൽ എന്റെ കയ്യിൽ പറഞ്ഞു ഇതിനകത്ത് ഇങ്ങനെ ഞങ്ങൾ ആരും അങ്ങനെ ആലോചിച്ചിട്ടില്ല, ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് അന്ന് തന്നെ എക്സൈസ് മന്ത്രി പറഞ്ഞു. അത് അന്ന് നമ്മൾ ചർച്ചയിൽ പങ്കെടുത്തതാണ്. എക്സൈസ് മന്ത്രി അന്ന് തന്നെ പറഞ്ഞു ഇങ്ങനെ ഇടതുപക്ഷം വിളിക്കുന്ന ഒരു തീരുമാനമില്ല, ഞങ്ങളങ്ങനെ അവരുടെ പണം ആവശ്യപ്പെട്ടിട്ടുമില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കും. അന്ന് തന്നെ ഡി ജി പിക്ക് അദ്ദേഹം കത്ത് കൊടുത്ത് തന്നെ. അതെ, താങ്കളുടെ വാദത്തോട് പൂർണ്ണമായും യോജിക്കുന്നു ശ്രീ പ്രണു മഹാദേവ്. ഒറ്റവാചകം, ബഹുമാനപ്പെട്ട പ്രണു മഹാദേവ് ഒരു കാര്യം പറഞ്ഞു, കേജ്രിവാളിന്റെ കാര്യം. ഈ കേജ്രിവാൾ ബി ജെ പിയിലായിരുന്നെങ്കിൽ, നിങ്ങളുടെ മുന്നണിയിലായിരുന്നെങ്കിൽ ഒരു അന്വേഷണവും വരുത്തില്ലായിരുന്നില്ല പ്രിയപ്പെട്ട സുഹൃത്തെ. ശരി, അതിനെന്തെല്ലാം അദ്ദേഹം മറുപടി ശ്രീ പ്രണു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു, ബലദേവ് പറഞ്ഞതിനെ വേണം നമുക്ക് ശരിവെക്കാം. കാരണം എക്സൈസ് മന്ത്രി ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് ശരിവെക്കാം. കാരണം എക്സൈസ് വകുപ്പല്ല യോഗം വിളിച്ച്, ടൂറിസം വകുപ്പാണ്. ഇവിടെ എക്സൈസ് വകുപ്പ് എടുക്കേണ്ട നയപരമായ തീരുമാനങ്ങൾ കൂടി ആലോചിക്കാൻ ടൂറിസം വകുപ്പാണോ ഈ യോഗം വിളിക്കേണ്ടതെന്ന് ചോദ്യമുണ്ട്. ഒപ്പം ഇന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നാണ് ഒരു നിഴൽ മുഖ്യമന്ത്രിയായി റിയാസ് പ്രവർത്തിക്കുന്നു. ആ ആരോപണം ശരിവെക്കുന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ സാഹചര്യങ്ങൾ. തീർച്ചയായും കേരളത്തിൻ്റെ ഒരു നിഴൽ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ ഇപ്പോൾ ഈ മദ്യക്കേസായി, മദ്യക്കോഴയായിക്കോട്ടെ, ആർട്ടിഫിഷ്യൽ നിൽസുമായി അഴിമതി ആയിക്കോട്ടെ, ഇനി നമ്മളുടെ കർത്തയുടെ കോഴയായിക്കോട്ടെ, ഏത് കാര്യങ്ങളിലും ഒരു സൂപ്പർ മുഖ്യമന്ത്രിയുടെ പവറിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് മുഹമ്മദ് റിയാസാണ്. ഇപ്പോൾ നമ്മളിതിനെ ഹെഡിങ്ങിനകത്ത് ഈ പിണറായി വിജയൻ മൗനം പാലിക്കുന്നു എന്ന് പറയും, കാരണം പഴയ പിണറായി വിജയൻ ഒന്നുമില്ല. കൃത്യമായിട്ട് നമുക്കറിയാം മുഹമ്മദ് റിയാസിനാൽ ഭയന്നുകൊണ്ടോ അല്ലെങ്കിൽ പേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നയപരമായ കാര്യങ്ങൾ റിയാസ് പറയുന്നതിനപ്പുറത്തേക്ക് ശബ്ദിക്കാൻ പോലും ആകാത്തൊരു പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. സ്വാഭാവികമായിട്ട് ഇപ്പോൾ എം പി രാജേഷിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഒരു പക്ഷേ റിയാസ് ചെയ്ത കാര്യമായേക്കാം, അതുകൊണ്ടുള്ള ഒരു നീരസം എന്ന രീതിയിൽ അതിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് എം പി രാജേഷ് ചെയ്തത്. അതുകൊണ്ട് എം പി രാജേഷ് വലിയ പുണ്യാളനാണെന്നുള്ള അഭിപ്രായമൊന്നും നമുക്കില്ല. കേരളത്തിൽ ഏറ്റവും കുശാഗബുദ്ധിക്കാരനായിട്ടുള്ള, ഏറ്റവും കുശാഗബുദ്ധി കാണിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരും കൂടിയാണ് എം പി രാജേഷ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനത്തിൻ്റെ നന്ദി എന്ന രീതിയിൽ മുഹമ്മദ് റിയാസിനോട് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അദ്ദേഹം ഒരു സൂപ്പർ മുഖ്യമന്ത്രി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ മന്ത്രിമാരുടെ ഇടപെടലിൽ തന്നെ ഈ ആദ്യമായിട്ട് എം എൽ എ ആയി ജയിച്ചിട്ടുള്ള എം പി രാജേഷിനും മുഖ്യമന്ത്രിയാക്കാൻ റിയാസ് പ്രത്യേകം താല്പര്യം കാണിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എം പി രാജേഷിനെ നോക്കിക്കുത്തിയാക്കിയിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ ബലദേവ് സാർ പറഞ്ഞില്ല 23 വർഷമായി കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഡ്രൈഡേ ഒഴിവാക്കണമെന്ന്. അദ്ദേഹം അതിന് നിരത്തിയ ന്യായീകരണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ അങ്ങനെയുള്ളൊരു കാര്യം ഞങ്ങൾ ഇതാ നടത്തിത്തരാം, ഇവിടെ അതാണ് അഴിമതി, ഞങ്ങളിതാ നടത്തിത്തരാം, ഞങ്ങളിതാ നടത്താൻ പോകുന്നു, ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടങ്ങളൊന്ന് കഴിഞ്ഞോട്ടെ, ഇലക്ഷൻ്റെ റിസൾട്ട് ഒന്ന് കഴിഞ്ഞോട്ടെ, അത് ഞങ്ങൾ നടത്തിത്തരാം എന്ന് ഈ ബാർ ഉടമകൾക്ക് ഉറപ്പ് നൽകുന്നു. ആ ഉറപ്പിൻ്റെ പുറത്താണ് ഈ ചൈന സുനിലും ഈ പറയുന്ന അനിമോനും ഈ പറയുന്ന വ്യാപാരികളിൽ നിന്ന് ബാർ ഉടമകളിൽ നിന്ന് 2.5 ലക്ഷം വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത്. അതുമാത്രമല്ല, പണം തരാൻ തയ്യാറാകാത്ത ആളുകളെ എക്സൈസിനെ കാണിച്ച്, നമ്മൾ ജി എസ് ടി ഉദ്യോഗസ്ഥന്മാരെ കാണിച്ച് ഓരോ ബാറുകളിലും കയറി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭീഷണി സഹിക്കാൻ വയ്യാതെയാണ് ഈ ശബ്ദ സന്ദേശം പുറത്തേക്ക് വരുന്നത്. നിങ്ങൾ ഇതിപ്പോൾ സ്വാഭാവികമായിട്ട് കൃത്രിമമായിട്ടുണ്ടാക്കിയ കാര്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് തന്നെയാണ് ജനാധിപത്യത്തിൽ അഴിമതി എന്ന് പറയുന്നത്. ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഞങ്ങൾ പോകുന്നു, ആ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് പണം തരണമെന്ന് ഒരു സർക്കാർ പറയുന്നു. ആ സർക്കാർ പറയുന്ന കാര്യത്തെ കാണാതെ അതിനെങ്ങനെ അഴിമതിയല്ല എന്ന് പറയുക? ഇത് തന്നെയല്ല മാണിസാറിൻ്റെ കാര്യത്തിലുണ്ടായത്. അന്ന് ബിജു രമേശ് എന്ന് പറയുന്ന വ്യക്തി ഉയർത്തിയ ശബ്ദ സന്ദേശമാണ് 50 വർഷത്തെ നിയമസഭാ സാമാജികന്റെ പാരമ്പര്യമുള്ള കെ എം മാണിക്ക് പോലും രാജിവെക്കേണ്ട സാഹചര്യം ഈ കേരളത്തിലുണ്ടാകുന്നത്.
അപ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ നമ്മളുടെ സേനാപതി വേണു സാർ പറഞ്ഞതുപോലെ ഇത് കൃത്യമായിട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണമോ കേന്ദ്ര ഏജൻസികളോ ഒരു പക്ഷേ അരവിന്ദ് കെജ്രിവാളിൻ്റെ രഹസ്യങ്ങൾ ഓരോന്നേരായി പുറത്തു വന്നതുപോലെ ഇത് കേരളം കാണാൻ പോകുന്നു വലിയൊരു മദ്യനയത്തിൻ്റെ പോളിസിയുമായി ബന്ധപ്പെട്ട അഴിമതിയാണ്. നിങ്ങളിന്ന് മനസ്സിലാക്കണം. നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ ഐ ടി മേഖല, ഐ ടി മേഖല അദ്ദേഹം പറയുന്നത് ഐ ടി മേഖലയിൽ ഒരുപാട് വിദേശികൾ വരുന്നു, അതിൻ്റെ പുറത്താണ് അവിടെ ബാറുകൾ തുടങ്ങേണ്ടത്. അത് മാത്രമല്ല ഇപ്പം നമ്മൾ ഹെറിറ്റേജ് ടൂറിസം, ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇല്ലം ഉണ്ടെങ്കിൽ ആ ഇല്ലം വിലക്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെറിറ്റേജ് ടൂറിസത്തിൻ്റെ പേരിൽ അവിടെ നിങ്ങൾക്ക് മദ്യശാല തുടങ്ങാം. അപ്പം കേരളത്തെ മദ്യവിപണിയെ ജനകീയവൽക്കരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഒരു ജനതയെ എങ്ങനെയാണോ ഈ മനുഷ്യ ഈ കറുപ്പ് മനുഷ്യനെ വായിക്കുന്ന കറുപ്പ് അല്ലെ മത മനുഷ്യനെ വായിക്കുന്ന കറുപ്പാണെന്ന് പറയുന്ന പോലെ മദ്യത്തെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്മാരെ മുഴുവൻ മയക്കി കിടത്താൻ വേണ്ടിയുള്ള പോളിസിയാണ് സർക്കാർ ചെയ്യുന്നത്. അതൊരു സർക്കാരിൻ്റെ പോളിസി ആകുമ്പോൾ അത് ജനങ്ങളെ ബാധിക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ബോധിക്കണം. സർക്കാരിനങ്ങനെ എല്ലാ പോളിസികളും ഒരു ഭരണകൂടത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് അധികാരത്തിൻ്റെ താല്പര്യമനുസരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കില്ല. ഈ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഒന്ന് ഈ മദ്യത്തിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം. ഇവിടെ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ്, ഒന്ന് നാർക്കോട്ടിക് ജിഹാദും അതുപോലെ തന്നെ ഈ നാർക്കോട്ടിക് കമ്മ്യൂണിസം കൂടി ഒന്നിക്കുന്നു. ഇപ്പം ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം എന്താണ്, എം ഡി എം എ പോലെയുള്ള നിങ്ങൾ നോക്കൂ 8 വർഷം കൊണ്ടാണ് ഈ കേരളത്തിൽ ഇത്രമാത്രം മയക്കുമരുന്ന് മാഫിയ പിടിമുറക്കിയിട്ടുള്ളത്. നേരത്തെ അങ്ങ് തന്നെ പറഞ്ഞല്ലോ, ഉമേഷ് ജിനെ പറഞ്ഞല്ലോ, 1000-ഓളം സ്കൂളുകളെ ലിസ്റ്റ് ചെയ്യുന്നു. അവിടെ നിരവധി വിദ്യാർത്ഥികളെ മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനം, മദ്യത്തിൻ്റെ ഉപഭോഗത്തിൽ കേരളത്തിലെ യുവാക്കൾ പെട്ടെന്ന് വഴിമാറുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യങ്ങളെ പോലും എന്ത് ചെയ്യുന്ന അവതാളത്തിലാക്കുന്ന രീതിയിലാണ് ഒരു സർക്കാർ ഈ മദ്യനയത്തിൻ്റെ പേരിൽ ഇടപെടുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞല്ലോ, 1000 മദ്യഷാപ്പുകൾ ഇവിടെ തുറക്കുന്ന സമയത്ത് തന്നെ കേരളത്തിൽ 1000-ഓളം പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ പോവാണ്. ഈ പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കാനുള്ള ഈ ശുഷ്കാന്തി എന്താണ് ഈ പറയുന്ന ആളുകൾ കാണിക്കാത്തത്? അങ്ങനെയാണല്ലോ, 1000 മദ്യശാലകൾ തുറക്കുന്ന സമയത്ത് 1000 സ്കൂളുകൾ തൊട്ടപ്പുറത്ത് പൂട്ടാൻ കേരളത്തിൽ റെഡിയായി നിൽക്കുകയാണ്. പുതിയ അധ്യയന വർഷം വരാൻ പോവുകയാണ്. അപ്പൊ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തെ കൃത്യമായിട്ട് മദ്യപ്പുഴ ഒഴുക്കിക്കൊണ്ട് കേരളത്തിലെ വലിയ രീതിയിലുള്ള നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, അപ്പൊ ഗൾഫിലൊക്കെ എല്ലാ മേഖലയിലും അങ്ങനെ മദ്യഷാപ്പുകളൊന്നുമില്ല, ചില മേഖലയിൽ മാത്രമാണ്. ഇന്ന് നോക്ക്, കേരളത്തിൽ പെട്ടിക്കടകൾ പോലെ വിവിധ മേഖലകളിലെ ഔട്ട്ലെറ്റ് ബിവറേജസിന്റെ ഔട്ട്ലെറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സമരങ്ങൾ ഓരോ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത് ഹെറിറ്റേജ് ടൂറിസത്തിന്റെ മേഖലയിൽ ഐ ടി മേഖലയുടെ പേരിൽ ഇപ്പം ഞാൻ പറഞ്ഞ സ്വാഭാവികമായിട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് പദ്ധതി എന്ന രീതിയിൽ ഒരു ഐ ടി ഹംബ് ഞാൻ തുറന്നു കഴിഞ്ഞാൽ അവിടെ എനിക്ക് മദ്യഷാപ്പുകൾ തുറക്കാം. അപ്പം എൻ്റെ പ്രിയോറിറ്റി ഐ ടി മേഖലയ്ക്കായിരിക്കില്ല, അവിടെ മദ്യ കച്ചവടത്തിനായിരിക്കും. അപ്പം സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള മദ്യത്തിൻ്റെ പോളിസി ഈ കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യം, നമ്മളൊരു പ്രബുദ്ധത എന്ന് പറയുന്നുണ്ടല്ലോ, മലയാളിയുടെ പ്രബുദ്ധത എന്ന് പറയുന്നത് ഗുരുദേവൻ്റെ ഒരു പ്രതിബദ്ധത. അപ്പം നാളെ ഈ മദ്യം വിൽക്കരുത് ചെത്തരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഗുരുദേവൻ്റെ ജന്മദിനത്തിലും ഗുരുദേവത്തിൻ്റെ ചരമദിനത്തിലും മദ്യമൊഴുക്കുന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ പോളിസി ചേഞ്ച് ചെയ്യും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യത്തിലെ അപകടത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൊണ്ടുപോവുകയാണ്. അപ്പോൾ എല്ലാ മേഖലയിലും അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ഈ 20 കോടി രൂപയുടെ അഴിമതി പണം ഇവർ മേടിച്ചില്ല എന്ന് പറയുന്നത് യാതൊരു അർത്ഥമില്ല. കെ മാണി സാർ ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പോളിസിക്കകത്ത് ഇടതു മുന്നണിയായിരുന്നാലും വലതു മുന്നണിയായിരുന്നാലും യാതൊരു മാറ്റവുമില്ല. അഴിമതിയുടെ പണം പറ്റാത്ത അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ദല്ലാളന്മാർ ഉപയോഗിച്ചുകൊണ്ട് പണം മേടിക്കുന്ന സാമൂഹിക സാഹചര്യമാണ് കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും ഉള്ളത്. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, അതുകൊണ്ട് ഈ സാമൂഹ്യ സാഹചര്യത്തെ മാറണമെങ്കിൽ, ഈ സർക്കാരിൻ്റെ പോളിസി മാറണമെങ്കിൽ ഒരു പക്ഷേ പിണറായിസത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളം. പിണറായിസത്തിൻ്റെ അവസാന ഘട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ട്. കാലത്തിൻ്റെ കാവ്യനീതി പോലെ എന്താണോ ഇവർ മാണിസാറിനെതിരെ പറഞ്ഞത് അതേ കാര്യങ്ങൾ ഇവർക്കെതിരെ തിരിച്ചടിയാകുന്ന സാഹചര്യം കൂടി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ബൽദേവ് സാറിനെ പോലെയുള്ള ആളുകൾക്ക് ഇതിനെ ന്യായീകരിക്കേണ്ടി വരും. ആഗോള ടൂറിസത്തിൻ്റെ ഹമ്പാക്കണം, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലില്ലേ, മുസ്ലിം രാജ്യങ്ങളിലില്ലേ എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ പറയാം. ഇപ്പം ഞങ്ങളാരും ഈ കേരളത്തിലെ മുഴുവൻ മദ്യശാലകളൊന്നും അതിന് ഒറ്റയടിക്ക് അടച്ചുപൂട്ടണം എന്നുള്ള പോളിസിയുമായിട്ട് നടക്കുന്ന ആളുകളൊന്നുമല്ല. കാരണം നമുക്കറിയാം, ഈ നമുക്ക് ഇതിനെ മുൻപത്തെ ഒരു സാമൂഹ്യ സാഹചര്യം കൂടി, ഒരു മതപരമായിട്ടുള്ള സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം 2014 മുഴുവൻ ബാറുകളും പൂട്ടേണ്ട ഒരു സാഹചര്യമുണ്ട്. അന്ന് ആ സാഹചര്യത്തിൽ പ്രധാന പോളിസിയിൽ പ്രധാനമായിട്ടുള്ള ചുവട് പിടിച്ചത് മുസ്ലിം ലീഗ് ആയിരുന്നു. കാരണം മുസ്ലിം ലീഗിന് കൃത്യമായിട്ട് അറിയാം, കേരളത്തിൽ ഈ ഒരു ഏതെങ്കിലും ഒരു മേഖലയിൽ സാമ്പത്തികപരമായി ഹിന്ദു സമൂഹം ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ബാർ പോലെയുള്ള മേഖലയിലാണ്. ഇപ്പം ഹിന്ദു വ്യവസായികളുള്ള മേഖലയിലുള്ളത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വ്യവസായികളുള്ള ഒരു മേഖലയാണ്. ആ മേഖലയെ ആസൂത്രിതമായി പൂട്ടിക്കാനുള്ള ശ്രമം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ബാറുകളും അങ്ങനെ അടച്ചുപൂട്ടുക എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങളില്ല. കാരണം ആ മേഖലയിൽ 50,000-ഓളം പേർ തൊഴിലെടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ബാർ ഉടമകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ മദ്യപ്പുഴ ഒഴുക്കിക്കൊണ്ട് ഇവിടെ അഴിമതിയുടെ പണം പറ്റിക്കൊണ്ട് ഞങ്ങൾ പുണ്യവാളന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവിടുത്തെ മന്ത്രിമാരെ ഈ കേരളത്തിലെ ജനങ്ങൾ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, അഡ്വക്കേറ്റ് സേനാപതി വേണു,
അടിമുടി അഴിമതിയാണ് എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. പ്രതിപക്ഷ നേതാവൊക്കെ അത് പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞു. പക്ഷേ ഈ പ്രസ്താവന മാത്രമേ കാണുന്നുള്ളൂ. കെ എം മാണിക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുൻപിലും സംസ്ഥാനത്തുടനീളം കണ്ട പോലെ ഒരു പ്രക്ഷോഭത്തിലേക്ക് എന്തേ കോൺഗ്രസ് ഇറങ്ങിത്തിരിക്കാത്തത്? ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഒരു സമരരീതിയും ഞങ്ങളുടെ ഒരു സമരരീതിയും അത് വ്യത്യാസമുണ്ട്. നമുക്കറിയാം 2015 മാർച്ച് 13-ാം തീയതി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നിയമസഭയ്ക്കകത്ത് ഇവർ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ, സ്പീക്കറുടെ കസേര മറിച്ചിടുന്നത്, അവിടുത്തെ കമ്പ്യൂട്ടറുകൾ അടിച്ചു തകർക്കുന്നത്, പൊതുമുതൽ നശിപ്പിക്കുന്നത്, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു ഒരു നശീകരണ സമരത്തിലേക്ക് പോകാൻ ഏതായാലും UDF ആഗ്രഹിക്കുന്നതല്ല. UDFന്റെ നയവും അതല്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ, അവരാണല്ലോ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവസാനം പ്രതികരിക്കേണ്ട ആളുകൾ. ഇവിടെ പ്രസക്തമായി ഞാൻ ചോദിച്ച ഒരു ചോദ്യം അതിപ്പോഴും നിൽക്കുകയാണ്. ഗവൺമെന്റ് നിങ്ങളുടെ മദ്യനയം അതെന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ കൂടുതൽ മദ്യം ഒഴുക്കുന്നതോ അതല്ല എങ്കിൽ കൂടുതൽ ബാറുകൾ തുറക്കുന്നതോ എന്തുമായിക്കൊള്ളട്ടെ, ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യം ഗവൺമെന്റ് ഒരു നയം രൂപീകരിക്കാൻ പോകുന്ന ഘട്ടത്തിൽ ബാർ ഉടമകൾ എന്തിനു പണം പിരിക്കുന്നു? അതാണല്ലോ ആ ചോദ്യമാണല്ലോ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്. ഗവൺമെന്റ് ഒരു ഒരു നയം രൂപീകരിക്കാൻ പോകുമ്പോൾ എന്തിന് ബാർ ഉടമകൾ പണം പിരിക്കുന്നു? ഇപ്പൊ അവർ പറയുന്നത് കെട്ടിടം പണിയാനാണ്. നാളെ ചിലപ്പോ പറയും ഗാസയിൽ ദുരിതം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെ വാദം ഒക്കെ പൊളിഞ്ഞു. ശ്രീ സേനാപതി 1 ലക്ഷം രൂപ പിരിച്ചത് മാസങ്ങൾക്ക്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവരിന് ഏത് ന്യായീകരണ ക്യാപ്സൂളുകൾ ഇറക്കിയാലും കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട ഒരു കാര്യം, അതായത് ശ്രീ മാണിസാറിന്റെ പേരിൽ 1 കോടിയുടെയാണ് അഴിമതി ആരോപണം ഇവർ ഉന്നയിച്ചത് എങ്കിൽ അതിന്റെ 20 ഇരട്ടി ഇപ്പോൾ അഴിമതി ഇവിടെ നടക്കാൻ പോവുകയാണ്. അഴിമതി നടന്നത് നടക്കാതെ വന്നത് എന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിന്റെ പ്രിപ്പറേഷനിൽ ഇത് പുറത്തു വന്നു എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ പണം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇടുക്കിയിൽ വണ്ടമേട്ടിലെ ഒരു ബാർ ഉടമ 4.5 ലക്ഷം കൊടുത്തു എന്ന് അനിമോൻ തന്നെ അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. അപ്പൊ കൊടുത്ത ആളുകളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇവിടെ മദ്യനയത്തിന്റെ പേരിൽ നടന്നതോ നടക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ നടക്കേണ്ടിയിരുന്നതോ ആയ വലിയൊരു അഴിമതി, എന്തുകൊണ്ട് ഇത്തരം ഈ വിഷയം അത് ഈ അഴിമതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ CPMനെ സംബന്ധിച്ചിടത്തോളം ഈ കമന്ന് വീണാൽ കാൽപ്പണം എന്ന് പറയുന്നത് ഇപ്പൊ അവരെ സംബന്ധിച്ചതൊരു നയമായി മാറിയിരിക്കുക. ഇത് മാത്രമല്ലല്ലോ, ഇതിന്റെ പിറകോട്ട് സ്പ്രിംഗ്ലർ ഇടപാട് മുതൽ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച അഴിമതികൾ, PPE കിറ്റ് വാങ്ങുന്നതിൽ പോലും 550 രൂപയ്ക്ക് കിട്ടുന്ന സാധനം. ഇങ്ങനെ ചൂണ്ടിക്കാട്ടുന്നതല്ലാതെ തെരുവിലേക്ക് ഇറങ്ങി ഒരു സമരത്തിന് എന്തേ കോൺഗ്രസിന് UDFന് കഴിയാതെ പോകുന്നത്? ഞങ്ങൾ സമരരംഗത്ത് ഇപ്പൊ ഇന്നലെ രാജേഷിന്റെ ഓഫീസിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ അദ്ദേഹത്തിന്റെ മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിലെ ഓഫീസിന് മുമ്പിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അവരുടെ മാർച്ച് ഇന്നലെ നടന്നു. പോലീസ് തടഞ്ഞ സംവിധാനങ്ങൾ. അപ്പൊ വരും ദിവസങ്ങളിൽ സമരങ്ങൾ നിശ്ചയമായിട്ടും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇപ്പൊ അടുത്ത മാസം നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. നിയമസഭയ്ക്കകത്തെ പ്രതിപക്ഷ നേതാവ് സതീശൻ ഏറ്റവും കഴിവ് കെട്ട പിണറായി വിജയന്റെ എല്ലാവിധ കാര്യങ്ങൾക്കും കുഴലൂത്ത് നടത്തുന്ന നേതാവ്. അതിപ്പോ പ്രിന്റു, അതിപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ പറഞ്ഞേ മതിയാവുള്ളൂ, ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് കഴിവ് കെട്ട ആളാണ് എന്ന് പറയും. ഞങ്ങൾ എന്തുകൊണ്ടൊരു ED അന്വേഷണം ഈ വിഷയത്തിൽ വേണം? എന്തൊക്കെ അഴിമതികൾ സാർ? എന്താ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്പ്രിംഗ്ലർ അഴിമതി, കറക്റ്റ് പണം, നിങ്ങൾ ഏത് കാര്യത്തിലാണ് സാർ പ്രതിപക്ഷ നിരയിൽ? സഭയ്ക്ക് പുറത്ത് ഞങ്ങൾ പോരാടുന്നുണ്ട്, ഇപ്പൊ BJP എന്ന രീതിയിൽ പ്രതിപക്ഷ നിരയിലുണ്ട്. നിങ്ങൾ നയപരമായിട്ട് VD സതീശൻ കേൾക്കൂ, ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് നടന്ന അഴിമതിയെ കുറിച്ച് തൃശൂര് വന്ന് ഏത് ഓഫീസാണ് സ്വർണം കള്ളക്കടത്ത് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി, നിങ്ങളുടെ ED ഈ ലക്ഷ്മണരേഖ വരച്ചിരിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തേക്ക് കയറാതിരിക്കുന്നതിന്റെ കാരണം എന്താ എന്നുള്ളത് അത് നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങളുടെ ED നിങ്ങളുടെ കേന്ദ്ര അന്വേഷണ ഏജൻസിയും ഈ കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി നടന്നിരിക്കുന്നു. അത് ഇപ്പൊ എത്തിയിട്ടില്ലല്ലോ. ആയിക്കോട്ടെ, സ്പ്രിംഗ്ലർ അഴിമതി കോട്ടെ, ED CBI ഒക്കെ വന്നുകൊണ്ടാണ് സാർ കേരളത്തിൽ ഇങ്ങനെയെങ്കിലും പുറത്തേക്ക് വന്നത്? നിങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ ഗുണം കൊണ്ടാണോ? VD സതീശന്റെ ഗുണം കൊണ്ടാണോ? അല്ല, ഞാൻ പറഞ്ഞത് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണ കള്ളക്കടത്ത് നടന്നത് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പറയുന്നത്. ആ പ്രധാനമന്ത്രി, നിങ്ങൾ കേരളത്തിൽ നിങ്ങൾ 8 വർഷമായി പിണറായി വിജയനെ ഏത് സമരമാണ് സാർ നിങ്ങൾ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്? ഇപ്പൊ നിങ്ങളുടെ ഈ ബാർ കൊഴ ഇത് നിങ്ങൾ എത്ര ദിവസം കൊണ്ടുപോകും? നിങ്ങൾ മനസ്സിലാക്കണം. ഇതേ സമയത്ത് മാണിസാറിന്റെ അനുഭവം വന്നപ്പോ മാണിസാറെ രാജിവെപ്പിച്ച പാരമ്പര്യം കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. നിങ്ങളിത് കോംപ്രമൈസ് ചെയ്യും,
കാരണം എന്താ, നിങ്ങൾ ഒരുമിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. പിണറായി വിജയനെ വലിയ രീതിയിൽ തള്ളാനോ കൊല്ലാനോ നിങ്ങൾക്ക് സാധിക്കില്ല. അത് തന്നെയാണ് പിണറായി വിജയന്റെ ചങ്കൂറ്റം. കേരളത്തിൽ എന്ത് അഴിമതി നടത്തി കഴിഞ്ഞാലും മാണി സാറിനെതിരെ അഴിമതി ആരോപണം വന്നപ്പോൾ ആ കാര്യത്തെ കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ധീരതയോടെ പറയുവാൻ അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റ് തയ്യാറായി. അവരന്വേഷണത്തിനാണ് ഗവൺമെന്റ് തയ്യാറായത്. പക്ഷേ ഈ ഗവൺമെന്റ് ഈ അഴിമതി ആരോപണങ്ങളെല്ലാം വരുമ്പോൾ വളരെ സമർത്ഥമായി ഈ മന്ത്രിമാരെ രക്ഷിക്കുന്നതിനും ആരോപണം ഉന്നയിക്കുന്നതിനെതിരെ കേസെടുക്കുന്നതുമായ ഒരു നടപടിയിലേക്കാണ് ഗവൺമെന്റ് പോകുന്നത്. ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നല്ല ഭംഗിയായി കൃത്യതയോടുകൂടി കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കെ പി സി സിയുടെ അധ്യക്ഷനും അതുപോലെ തന്നെ യു ഡി എഫിന്റെ നേതാക്കളും ഘടകകക്ഷികളും ഞങ്ങളത് അവതരിപ്പിക്കുന്നു, ഞങ്ങൾ അവതരിപ്പിച്ച കാര്യങ്ങളൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് അത് ജൂൺ മാസം 4-ാം തീയതി അന്ന് വൈകുന്നേരം നമ്മൾ ചാനൽ ചർച്ചയിൽ പറയണമല്ലോ, നമുക്കത് ബോധ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് കേരളം വർത്തമാന കാലഘട്ടത്തിൽ കണ്ട ഏറ്റവും വലിയ അഴിമതി, ആ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനും. കേരളം വർത്തമാന കാലത്തിൽ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണെങ്കിൽ എന്തുകൊണ്ട് പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസും യു ഡി എഫും ഒക്കെ മിണ്ടാതിരിക്കുന്നു, എല്ലാം നിയമസഭയിൽ കണ്ടോളാമെന്ന് മാത്രം പറയുന്നത് എന്ന ന്യായീകരണമാണ് ഒട്ടും ദഹിക്കാതെ. മാത്രമല്ല ഇഡിയുടെ കാര്യത്തിൽ താങ്കൾ ചോദിച്ച അതേ ന്യായീകരണം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിലും ബാധകമാണോ എന്ന ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട് ശ്രീ സേനാപതി. എന്തായാലും സമയക്കുറവുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. മദ്യനയത്തിന്റെ കാര്യത്തിൽ എന്തായാലും എവിടെയൊക്കെയോ ചില പൊരുത്തക്കേടുകൾ നടന്നുവെന്ന് ഇന്ന് പുറത്തു വന്ന ചീഫ് സെക്രട്ടറിയുടെ വാർത്താകുറിപ്പിൽ നിന്നും വ്യക്തമാണ്. ഇതൊക്കെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ ഉണ്ടായ ആരോപണങ്ങളൊക്കെ പരസ്പരം അങ്ങനെ ബന്ധപ്പെട്ട് വരികയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇനിയും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പങ്കെടുത്ത അതിഥികൾക്കും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി. ജനറൽ ഡിബേറ്റ് പൂർത്തിയാകുന്നു. നമസ്തേ.